മലയാള സിനിമയിലെ ന്യൂജൻ അമ്മയായാണ് മാലാ പാർവതി പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇപ്പോഴിതാ തൻ്റെ ചെറുപ്പകാലത്ത് അഭിനയിക്കുവാൻ പോയതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മാലാ പാർവതി. മെയ് മാസപ്പുലരി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോയതിൻ്റെ ഓർമ്മകളാണ് മാലാ പാർവതി പങ്കുവെക്കുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന വെക്കേഷൻ സമയത്തായിരുന്നു അഭിനയിക്കാനായി പോയത്. അന്ന് വീട്ടുകാർ സിനിമയിൽ അഭിനയിക്കുന്നതിന് എതിരായിരുന്നുവെന്നും പാർവതി പറയുന്നു. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതി തൻ്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ഷൈനി ഒരു ദിവസം വിളിച്ചു. കോളേജിലെ ഒരു രംഗത്തിൽ ഇരിക്കാൻ കുറേ പിള്ളേർ വേണം. അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ നീ പൊക്കോ എന്ന് പറഞ്ഞു. രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പോയി. പാർവതിയും ശാരിയുമൊക്കെയുണ്ട് ചിത്രത്തിൽ. സിനിമ മെയ് മാസപ്പുലരി. പാർവതിയുടെയും ശാരിയുടെയും അടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടിയായിട്ടായിരുന്നു അഭിനയിക്കേണ്ടത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് വേറൊരു സീനിൽ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു സീനിലും അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് എന്ന് പറയുന്നു. നേരെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകുന്നു. അവിടെയും 2-3 സിനിമകളിൽ അഭിനയിച്ചുവെന്ന് മാലാ പാർവതി പറയുന്നു. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ രാത്രി 9 മണിയാണ്. സന്തോഷത്തോടെയാണ് വരുന്നത്. സിനിമയിൽ അഭിനയിച്ചല്ലോ എന്നോർത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് എല്ലാ ലൈറ്റും ഇട്ട് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സിനിമ എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരൊറ്റ അടിയായിരുന്നു. സിനിമയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എന്ന് അച്ഛൻ ചോദിച്ചു. അന്ന് ഭക്ഷണവും കിട്ടിയില്ല. ഞാൻ ആകെ വിഷമത്തിലുമായി. അമ്മയോട് ചോദിച്ചിട്ടാണ് പോയതെന്നൊന്നും പറയാനായില്ല എന്നും താരം പറയുന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഷൈനി വിളിക്കുന്നു. ബാക്കിയെടുക്കണം, എന്നെ വിടില്ല എന്ന് പറഞ്ഞു. നീ വന്നേ പറ്റൂവെന്ന് പറയുന്നു. എന്നാൽ 11 മണിക്ക് അച്ഛൻ പോകും, അപ്പോൾ വന്നാൽ വരാമെന്ന് ഞാനും പറഞ്ഞു. 10 മണിയായി, 10:30 ആയി. അച്ഛൻ പത്രവും വായിച്ചിരിക്കുകയാണ്. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തു ചെയ്യും, അച്ഛൻ കാണുക പോകുവാനും പറ്റില്ല. ഒടുവിൽ ഞാൻ ഇപ്പുറത്തെ മതിൽ ചാടി, അടുത്ത വീട്ടിലെ മതിൽ ചാടി, അതിലും അപ്പുറത്തെ വീട്ടിലെ മതിലും ചാടി. പിന്നെ സംവിധായകൻ രഞ്ജിത്തിൻ്റെ കാഴ്ചയിലെ എന്നതുപോലെ ഒരു ബാഗ് വന്ന് വീഴുന്നു, ചെരുപ്പ് വന്ന് വീഴുന്നു, പിന്നാലെ ആളും വന്ന് ചാടുന്നു. എല്ലാം വാരിയെടുത്ത് പോകാം പോകാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറുന്നു. അങ്ങനെ പോയി ചെയ്ത് തിരിച്ചു വന്നുവെന്നും മാലാ പാർവതി പറയുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ അഭിനയിക്കുവാൻ പോകുന്നതിനെ എതിർത്തതെന്നും താരം പറയുന്നുണ്ട്. അച്ഛന് സിനിമയിൽ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛൻ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നത്തെ സിനിമയിലെ സ്ത്രീകളുടെ മോശം അവസ്ഥ അച്ഛൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം മകൾ പോകുന്നതിനോട് അച്ഛന് പേടിയായിരുന്നു എന്നാണ് മാലാ പാർവതി പറയുന്നത്. അതേസമയം തന്നെ മനഃശാസ്ത്രജ്ഞയും എഴുത്തുകാരിയും TV അവതാരകയും PR പ്രൊഫഷണലുമൊക്കെയാണ് നടി മാലാ പാർവതി. അഭിനയത്തിന് പുറമെ പല മേഖലകളിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾ മാലാ പാർവതിയെ അടുത്തറിയുന്നത് അഭിനേത്രി എന്ന നിലയിൽ തന്നെയാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴടക്കമുള്ള മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മാലാ പാർവതി. ഏഷ്യാനെറ്റിലെ ഉൾക്കാഴ്ച എന്ന പ്രോഗ്രാമിൽ ആങ്കറിംഗിലൂടെ കരിയർ ആരംഭിച്ച മാലാ പാർവതി 2007 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന മലയാള ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. നിരവധി പരസ്യ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ അഭിനയ എന്ന നാടക സംഘത്തിലും മാലാ പാർവതി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.